ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തൽക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൗട്ട് നെറ്റിലേക്ക് സ്വാഗതം. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി അതർ ടു ഓൺ ദി സർക്കിൾ. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ത്രീ വെർട്ടെക്സസ് ഓൺ ദി സർക്കിൾ. സോ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മളൊരു സർക്കിൾ വരക്കണം. ഓക്കെ, നമ്മളൊരു സർക്കിൾ വരച്ച് റേഡിയസ് നമ്മളുടെ ഇഷ്ടമുള്ളൊരു റേഡിയസ് എടുക്കാം. സോ നമ്മളൊരു സർക്കിൾ വരച്ച് അതിനകത്തൊരു ട്രയാങ്കിൾ വരക്കണം. അതിൻ്റെ ഒരു വെർട്ടെക്സ് അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കണം. ഇപ്പോൾ ഒരു റഫ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് സർക്കിൾ. സോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്, ബാക്കി രണ്ട് വെർട്ടെക്സും സർക്കിളിൻ്റെ, അതായത് ഓൺ ദി സർക്കിൾ സർക്കംഫറൻസിലായിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കുക. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ഓൾ ത്രീ വെർട്ടെക്സസ് ഓൺ ദി സെൻറ്റർ സർക്കിൾ. അതായത് വേറൊരു ട്രയാങ്കിൾ കൂടി വരക്കണം. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിൽ വരക്കണം. സോ ഇതൊരു സിമ്പിളാണ്. ഇതിൻ്റെ ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് ഡ്രോ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സോ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും, ഹൈറ്റ് ഇൻറ്റു ബേസ് ലെങ്ത്. ഓക്കെ, ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഹാഫ് ബി എച്ച് എന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് ട്രയാങ്കിൾ, ക്ഷമിക്കാം, സർക്കിൾ വരക്കാം. ഞാൻ സോ നമുക്ക് ട്രയാങ്കിൾ വരക്കാം. അതിനുവേണ്ടി സെൻറ്ററിൽ ഒരു വെർട്ടെക്സ്, മറ്റു രണ്ട് വെർട്ടെക്സ് അതിൻ്റെ സർക്കംഫറൻസിൽ. ഓക്കെ ഓക്കെ, സോ സർക്കിൾ ആൻഡ് ഒരു ട്രയാങ്കിൾ റെഡി. ഞാൻ എനിക്കിത് എ ബി സെൻറ്റർ ആയതുകൊണ്ട് ഒ എന്ന് കൊടുക്കാം. സോ നമുക്ക് കിട്ടിയ സർക്കിളിലെ ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ബി എ ഒ ബി ആണ്. ട്രയാങ്കിൾ എ ഒ ബി. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഏരിയ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്ത് വെക്കാം. സോ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ബേസ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്, ഇതാണ് ഹൈറ്റ് ഇതിൻ്റെ. സോ ഇത് ഒന്ന് മാർക്ക്, കുറച്ച് ദൂരത്തേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഈ ഹൈറ്റാണ് ഇതിൻ്റെ, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എച്ച്. ഓക്കെ, സോ ഇതിൻ്റെ ഇത് ബി എന്ന് കൊടുക്കുക. സോ ബി ഓർ എ ബി എന്ന് കൊടുക്കുക. സോ ഹാഫ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ് ഇൻറ്റു എ ബി. എ ബി ആണ് ബേസ് ലെങ്ത്. സോ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കൂടി ആവശ്യമാണ്. അത് ഓൾ ദി വെർട്ടെക്സസ് ഓൺ ദി സർക്കിൾ. സോ സിമ്പിളാണ്. ആദ്യം ആലോചിച്ച് നോക്കുക, ഏരിയ സെയിം ആയാൽ മതി. ഏരിയ സെയിം ആവണമെങ്കിൽ ബേസ് സെയിം ആവണം, പിന്നീട് ഹൈറ്റും സെയിം ആവണം. ബേസ് സെയിം ആവണമെങ്കിൽ ഇത് ഒരു നമ്മൾ വരക്കുന്ന ട്രയാങ്കിളിൻ്റെ ബേസ് എ ബി തന്നെ ആയിരുന്നാൽ മതി. ഓക്കെ, സോ എ ബി തന്നെ ആയിരിക്കട്ടെ നമ്മളുടെ ബേസ്. ബേസ് ഇത് വെച്ച് നമുക്ക് മൂന്നാമത്തെ, അപ്പോൾ ഒന്നാമത്തെ വെർട്ടെക്സ് ഇതും രണ്ടാമത്തെ വെർട്ടെക്സ് ഇതും, മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയാവണമെന്ന് വെച്ചാൽ അത് ഹൈറ്റിനെ ഈക്വലൈസ് ചെയ്യുന്നത് പോലെ വേണം. അതായത് ഓൺ ദ സർക്കിളും ആയിരിക്കണം, ഹൈറ്റും ഈക്വൽ ആവണം. സോ അങ്ങനെ വരുമ്പോൾ രണ്ട് കേസ് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നിക്കൽ ഇവിടെ ആവണം, അല്ലെങ്കിൽ ഇവിടെ ആവണം. ഇതെല്ലാം ഒരേ ഹൈറ്റാണ്. സോ നമുക്ക് ഇതാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സി എന്ന് മാർക്ക് ചെയ്യാം. പിന്നീട് ഇത് ട്രയാങ്കിളിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇത് നമ്മൾക്ക് പുതിയ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇതിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു സെയിം ഹൈറ്റാണ്, സെയിം ഇതാണ്, ഒയും സിയും ഒരേ ലെവലിലാണ്. സോ ഹൈറ്റ് സെയിം ആണ്, ഇൻറ്റു ബേസ് മുമ്പത്തെ എ ബി തന്നെ. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈക്വലാണ്, ഏരിയ ഈക്വലാണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നത്. സോ ട്രയാങ്കിൾ ഏരിയ ഓഫ്
area of triangle AOB equal to triangle ABC. So, idellarkum manasilayanu ezhuthunu. Thank you guys.